ഓരോരോ സാറാ പണിയേ രാത്രിയും കട്ടണം കേട്ടപ്പം ബാറ്ററി പോക്കാണ് സാർ, ചവിട്ടിയേൽപ്പിച്ച് നോക്കി എടുക്കുന്നില്ല. ആരാന്ന് വെച്ചാ നോക്കാൻ പറ വീട്ടിലെത്തി. ഓട്ടോ വിളിച്ചോ. എന്നാൽ കണ്ണൂരിൽ നിന്ന് വന്ന് ചാർജ് എടുത്തിട്ട് ഒന്ന് വിളിച്ചില്ലല്ലോടാ നീ. എന്നെ പറ്റിയടാ, പുത്തം ബാറ്ററി കിടന്നായിരുന്നു സാറേ. ഇന്നലെ വണ്ടി ഹാൻഡ് ഓവർ ചെയ്തതിന് മുന്നേ നമ്മുടെ മറ്റേ ഡി വി എസ് പി സെബാസ്റ്റ്യൻ സാറ് അത് ഊരിയിട്ട് പുള്ളിയുടെ സ്വന്തം വണ്ടിയെ പിറ്റി. അത്രേ ഉള്ളു. നീ ഒരു പണിയേ. എന്തോ? നിനക്ക് നമ്മുടെ ആ സഹദേവന്റെ ബാർ അറിയില്ലേ? അയ്യോ സാറേ, നോർത്തിലെ ഒമേഗ ബാർ. നിനക്ക് ഓർമ്മയില്ലടാ? എടാ തേരട്ട സഹദേവൻ, വ്യാജമദ്യം, പണ്ടൊരു അഞ്ചാറ് പേരുടെ കണ്ണുപോയ കേസ്. എടാ അന്ന് നീ അവനെ പിടിച്ച് അകത്തിട്ട് ചവിട്ടിയിട്ട് അവന്റെ മൂന്നാല് റിബ് പൊടിച്ചിട്ടുണ്ട്. ബെസ്റ്റ് കക്ഷി. ഓ, നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. സുലൈമാനെ, നീ നേരെ ഒമേഗ ബാറിലേക്ക് ചെല്ലുക. കൗണ്ടറിൽ സഹദേവന്റെ അളിയൻ മിസ്റ്റർ പുഷ്കരാശനെ കാണുക. എന്നിട്ട് തോമസ് ആന്നി സാർ എസ് പി പറഞ്ഞിട്ടാന്ന് പറയുക, അവൻ മിനിറ്റ് വെച്ച് ആളെ വിട്ട് വണ്ടി എടുപ്പിച്ച് പുതിയ ബാറ്ററിയും പിടിപ്പിച്ച് പറയണ സ്പോട്ടിൽ കൊണ്ട് ഇട്ട് തരും. നീ ചെല്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഇനി വേറെ വല്ലതും വേണോടാ? ഫോഗിൽ അമ്പോ ടയറോ ഓയിൽ ചേഞ്ചോ? എനിക്കൊരു പാറുകാരന്റെയും ബാറ്ററിയും വേണ്ട കോപം വേണ്ട. സർക്കാർ വണ്ടിയാ, സർക്കാർ പണിയിച്ചോളൂ. സർക്കാർ പിന്നെ പുഴുങ്ങി അങ്ങ് തരും. എടാ നരി, ഇതേ നോക്ക്. എടാ നമ്മുടെ ഈ ഡിപ്പാർട്ട്മെന്റിലെ മുഴുവനെ മുക്കാൽ വണ്ടികളും ഒരുവിധം മെനയായിട്ട് റോട്ടി കിടന്ന് ഓടുന്നതേ. ഇതേ ഈ പാവം പിടിച്ച ബാറുകാരന്മാരുടെയും സ്പിരിറ്റ് കച്ചവടക്കാരുടെയും കൃപാകടാക്ഷം കൊണ്ടാ. എന്തിന്? എന്റെ ഈ സ്കോഡ ഓയില്, ഡീസല്, ഫിൽറ്റർ ചേഞ്ച്. എടാ എടുത്തിട്ട് ആറ് മാസമായി, ഒരൊറ്റ നയ പൈസയുടെ കാശ് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഇറക്കിയിട്ടില്ല. തോമസ് ആന്നി എല്ലാം സ്പോൺസേഡാടാ. എന്നാ പിന്നെ വീട്ടിൽ പെമ്പർ നോക്കി കൂടെ ഏർപ്പാടാക്കി കൊടുത്തൂടെ. എന്തോന്ന് സ്പോൺസർഷിപ്പ്? അഭിനെ ഒരു കാര്യം, ഇനി മുതൽ ഈ പണ്ടത്തെ പോലെയുള്ള എടാപോടാ വിളി വേണ്ട. ഇന്നത്തെ നിലയ്ക്ക് എ സി നരേന്ദ്രനേക്കാൾ ഒരു പടി മുകളിലാണ് തോമസ് ആന്നി. എസ് പി ഉവേ, ആ മാനക്കേട് അടിയൻ അങ്ങ് സഹിച്ചു. ഓ ഓ, അല്ല പിന്നെ. എടാ നരി, അല്ല പിന്നെ ഇന്ന് ഓഫീസിൽ കയറണ്ട, നിന്നെ കണ്ടതല്ലേ. വാ കയറ്, നമുക്ക് നേരെ ക്ലബിലേക്ക് വിട്ടേക്കാം, നല്ല സ്മൂത്ത് റമ്മ് കിട്ടും. വേണ്ടെന്നേ, സാർ ഒരാങ്ക് മുകളിലല്ലേ, വിട്ടു വയ്ക്കോ. വാ കേറടാ. ഓസ് വേണ്ടെന്നേ? ഇല്ലടാ, നിന്റെ വീട്ടിലേക്കാ. നീ അവളെ വിളിച്ചു പറ നല്ല ചായ ഇട്ട് വെക്കാൻ. വാള കേറ. ദി മോഡേൺ ലെഫ്റ്റ്, ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ്, സമരവും ജീവിതവും. ആ എന്താടി, ഇവനെപ്പോഴും വലിയ സഖാവാ. കഷ്ടം, എന്നാലും എന്റെ പ്രഭേ, ഇവന്റെ ഈ ഒടുക്കത്തെ ന്യൂ ലെഫ്റ്റും മോഡേൺ ലെഫ്റ്റും വാങ്ങിച്ചു കൂടുന്ന ചക്രം ഉണ്ടേല്, തന്റെ ഈ തിന്നേല് നാല് നല്ല കസേര വാങ്ങിച്ചിടായിരുന്നല്ലോ. ആരെങ്കിലും വന്ന് കേറുമ്പോ മെനയായിട്ടൊന്നും ഇരിക്കേ. വരുന്നുണ്ട്, തോമസ് നേരിട്ട് തന്നെ ചോദിച്ചാ മതി. ദേ കണ്ടില്ലേ, നിങ്ങളുടെ ഈ കഴിഞ്ഞ ട്രാൻസ്ഫറിന് ഈ പഴഞ്ചൻ സാമാനങ്ങൾ എല്ലാം കൂടി ഇവിടുന്ന് കെട്ടിപ്പറക്കി കണ്ണൂർക്ക് പാഴ്സൽ വാണി കയറ്റുമ്പോഴേ ഞാൻ പറഞ്ഞാ നരീനോട്. എടാ നിലമ്പൂര് നമ്മുടെ വിശ്വസ്തന്മാര് പിള്ളേരുണ്ട്, അവന്മാര് കാട്ടിക്കേറി നല്ല ഒന്നാം തരം കള്ളത്തടി വെട്ടി വീട്ടിൽ കൊണ്ട് ഇട്ട് തരും. എന്നതാ വേണ്ടെന്ന് വെച്ചാ നല്ല ഈട് ഫർണിച്ചർ പണിയിപ്പിച്ചിട്ടോടാന്ന്. ആ കള്ളത്തടി വെട്ടിക്കൊണ്ടുവന്ന തന്റെ അമ്മായപ്പനില്ലേ, ഉമ്മച്ചൻ കോണ്ടാക്ടർ, അത് ഞാനൊരു സപ്രപഞ്ചം എടുത്തുകൊടു. എനിക്കിതാ ഇവന്റെ. ദേ ഇതേ ഇരുന്ന ഊരറയ്ക്ക സാറന്മാരാരും ഈ വഴിക്ക് വിരുന്ന് കയറണ്ട. നല്ല ചായ ഒന്ന് പോടാ. ദേ പ്രഭേ, നാളെ കാലത്തെ ഞാൻ അവന്മാരെ പറഞ്ഞിങ്ങോട്ട് വിടും. ഇൻസ്റ്റാൾമെന്റുകാര്, സെറ്റിയോ കട്ടിലോ ഡൈനിങ് ടേബിളോ കോപ്പോ കുടച്ചക്കറോ എന്നതാ വേണ്ടെന്ന് വെച്ചാ ഇറക്കേച്ച് പോവും അവന്മാരെ. സൗകര്യമുള്ളപ്പോ ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ അടവടച്ചാ മതി, ഇനി ഇല്ലേ ഒട്ടടയ്ക്കുകയും വേണ്ട, നമ്മുടെ പിള്ളേരാടാ. ഏ തോമാച്ച, ഇൻസ്റ്റാൾമെന്റ് ആണ് പുട്ടുകൂടാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ചെറ്റ എന്റെ മുറ്റത്ത് കാലുകുത്തിയാണല്ലോ, അവന്റെ നാടും ഞാൻ ചവിട്ടി പറിക്കും. ആ ഒടിക്കോ പറിക്കോ, എന്നാന്ന് ചെയ്യേ, നിന്റെ ഇഷ്ടം. എന്നാ പറവേ. ഹായ് തോമാച്ച. ആ കഴിഞ്ഞ തവണ നീ ആശുപത്രി കിടന്നപ്പം തോമാച്ച കാണാൻ വന്നിരുന്നു കണ്ണൂര്, ഓർമ്മയുണ്ടോടാ മക്കളെ? ഇപ്പൊ അവസ്ഥതയൊക്കെ മാറി, മച്ച് ബെറ്റർ. ഇല്ലടാ, ഇവനെ ഇവിടെ ചേർത്തോ. ഓ, നാഷണൽ പബ്ലിക് സ്കൂള്, നല്ല ഫസ്റ്റ് പള്ളിക്കൂടം. എന്താദർശം വേണേലും നീ പറഞ്ഞു, പക്ഷെ ഒരൊറ്റ കാര്യം,
കൊച്ചുങ്ങളുടെ ഫ്യൂച്ചർ, അത് വെച്ച് നീ കളിക്കരുത്. ബടമക്കളെ, നമുക്ക് പോയേക്കാം. ഞാനും ഇനി ഞാൻ കൊണ്ടുപോവാ. ഡിന്നർ കൊടുത്ത് കുറുപ്പിന്റെ കൂടെ തിരിച്ചു വിട്ടേക്കാം. ആ ഇന്നിവിടെ ഇനി ഒന്നും വെക്കണ്ട, ഫുഡ് ഞാൻ കൊടുത്തേച്ചോളാം. വേണ്ട, അതെന്നാടാ, നീ ഇവനെയും കൊണ്ട് വയ്ക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ഇന്ന് അത്താഴ അവിടെ നിന്റെ വീട്ടില്. നമുക്ക് പോവാം. ആ പിന്നെ നരി, നീ പോരുമ്പോ ആ ഐജി തന്ന സാധനം അതും കൂടെ എടുത്ത് വണ്ടിയിൽ ഇട്ടേ. ഓക്കെ. എടാ മറ്റേ ഷക്കീല, നമുക്ക് നാരങ്ങാ നീര് പറ്റി നക്കാവടാ. എന്നാ, താങ്ക് യു.